കോടതി വിധികൾക്കെതിരെ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ചില കോടതികൾ അന്യായ വിധികൾ പുറപ്പെടുവിക്കുന്നുവെന്ന് വിമർശനം. പിലാത്തോസിനെ പോലെ പ്രീതി നേടാൻ ചില ന്യായാധിപന്മാർ ശ്രമിക്കുന്നു. മാധ്യമപ്രീതിക്കോ ജനപ്രീതിക്കോ ആകാം അന്യായ വിധികളെന്നും മാർ ജോർജ് ആലഞ്ചേരി. ക്രമവൽകൃതമായ വിധി തീർപ്പുകളിലോ നമ്മുടെ സമൂഹത്തില്, നമ്മുടെ രാജ്യത്ത്, ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളില് ഒക്കെ വിധി തീർപ്പുകൾ ഉണ്ടല്ലോ. കുറ്റം ചെയ്യുന്നവർക്കെതിരെയുള്ള വിധി തീർപ്പുകൾ ഇവിടെയൊക്കെ എപ്പോഴും നീതി തന്നെയാണോ നിർവഹിക്കപ്പെടുന്നത്? ഈ പിലാത്തോസിന്റെ അന്യായ വിധിക്ക് കൂട്ടുനിന്ന ആളുകളെ പോലെ, പുരോഹിത പ്രമാണികളെയും ഫരിസേയരെയും പോലെ ആണോ നമ്മൾ വർത്തിക്കുന്നതെന്ന് നാം ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിലാത്തോസിനെ തന്നെ കുറ്റപ്പെടുത്തണ്ട. പിലാത്തോസിന്റെ വിധി ന്യായം എഴുതിക്കൊടുത്തത് ആ ജനങ്ങളും സീസറുമാണെന്ന് നമുക്കറിയാം. അഥവാ സീസറിനോടുള്ള പ്രീതി നഷ്ടപ്പെടുമെന്നുള്ള അദ്ദേഹത്തിന്റെ ചിന്തയാണെന്ന് നമുക്കറിയാം. ഇതുപോലെ ന്യായാധിപന്മാർക്ക് വിധികൾ എഴുതി കൊടുക്കുകയാണെന്ന് നമ്മൾ ജനങ്ങൾ എഴുതി കൊടുക്കുന്നുണ്ടാകാം, മാധ്യമങ്ങൾ എഴുതി കൊടുക്കുന്നുണ്ടാകാം, ലോകത്തിൻ്റെതായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് വിധികൾ എഴുതി കൊടുക്കുന്നുണ്ടാകാം. ഇതെല്ലാം നമ്മൾ ചിന്താ വിഷയമാക്കണം. പ്രിയമുള്ളവരെ, മാധ്യമ പ്രേരണ കൊണ്ടാകാം, ജനപ്രീതി ലഭിക്കുന്നതിന് വേണ്ടിയാകാം, ഈ ലോകത്തിൻ്റെതായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയാകാം ഇന്ന് ന്യായാധിപന്മാർ അന്യായ വിധികൾ എഴുതുന്നത്. ഇനിയും അല്ലെങ്കിൽ ഒരുപക്ഷെ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്ന പ്രതിഭാസമാകാം. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ അടുത്തിടെ സുപ്രീം കോടതി പറഞ്ഞു, സുപ്രീം ജുഡീഷ്യൽ ആക്ടിവിസം അതിന് കടന്നു പോകാൻ പാടില്ല എന്ന്. എന്നാൽ അതിന്റെ പേരിലും അന്യായ വിധികൾ എഴുതുന്നവരുണ്ട്. ഇനിയും അല്ലെങ്കിൽ പൂർണ്ണമായ നീതി കൊടുക്കാതെ വിധികൾ എഴുതുന്നവരുമുണ്ട്.